യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മോട് സംസാരിക്കുന്ന തിരുവചനം ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 31:16 വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. അതെ, ഈ വേദനകളുടെ കാലഘട്ടത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ വചനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതെ, നമുക്ക് വലിയൊരു ആശ്വാസമാണ് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത്, അല്ലേ? അതെ, വിശ്വസിക്കുക. വിശ്വസിച്ചാൽ അത്ഭുതമുണ്ടാകും. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കുന്ന ഈ മെയ്മാസം ജപമാല പ്രാർത്ഥന ചൊല്ലി കോവിഡ് വൈറസ് രോഗം ബാധിച്ച എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക്, ആശുപത്രികളിലേക്ക്, ആരോഗ്യമേഖല പ്രവർത്തനങ്ങളിലേക്ക്, നിരാശയിൽ കഴിയുന്ന മക്കളിലേക്ക്, കടബാധ്യത വന്ന് എന്തു ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന മക്കളിലേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകാൻ, സംരക്ഷണം ഉണ്ടാകാൻ നമുക്ക് അമ്മയോട് യാചിക്കാം, അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി എന്ന പോലെ അവളുടെ എളിമയും ഉന്നതമാണ്. ദൈവത്തെ അനുഭവിച്ചാൽ മാത്രമേ നമ്മുടെ നിസ്സാരത മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തെ നേരിട്ട് കണ്ട പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ എല്ലാ കൃപകളും പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ മറിയം ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ കൃപകൾ വർഷിക്കുന്നത് പരിശുദ്ധ മറിയത്തിലൂടെയാണ്. സ്വർഗീയ രാജ്ഞിയാണ്. എന്നാലും അഹങ്കരിക്കുക എന്നുള്ളത് മറിയത്തിൻ്റെ ജീവിതത്തിൽ അസാധ്യമാണ്, അസാധ്യമായിരുന്നു. അതെ, യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സമയത്ത് യേശുവിനെ ശിമയോൻ കൈകളിലേന്തി അവൻ്റെ മഹത്വത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നു. എന്നാലും ശിമയോനെ ഒരിക്കലും തടസ്സപ്പെടുത്താതെ നിശബ്ദയായി എല്ലാം എളിമയോടെ വിനയത്തോടെ കേട്ടു നിന്നു. അതെ, സ്വർഗീയ രാജ്ഞി പരിശുദ്ധ അമ്മ. ഈ കോവിഡ് വേളയിൽ നമുക്കും എളിമയുള്ളവരാകാൻ അതിയായി ആഗ്രഹിക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ദൈവം നൽകുന്ന നന്മകൾ തിരിച്ചറിയാൻ, മറ്റുള്ളവരുടെ നന്മകളെ സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ രൂപപ്പെടുത്തണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം വേദനിക്കുന്ന എല്ലാ മക്കളുടെ കഷ്ടതകളും പ്രയാസങ്ങളും അമ്മയോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എളിയ വിശ്വാസത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ കൈവിടരുതേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ